ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാത്തുനിൽക്കുന്ന ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇടവും വലവും നിൽക്കുന്ന രണ്ട് എംഎൽഎമാർ ഇടതുപക്ഷത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കണം എന്ന നിലപാടുമായി രംഗത്തെത്തുകയാണ് റോഷി അഗസ്റ്റിനും ജയരാജനും ജോസ് കെ മാണിയുടെ വലിയ വിശ്വസ്തന്മാരാണ് പക്ഷേ ഇടതു പ്രവേശനത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതുമുന്നണിയിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാകും എന്ന നിലപാടാണ് ജയരാജനും റോഷിക്കുമുള്ളത് രണ്ടുപേരുടെയും ആ നിലപാടിന് പിന്നിൽ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നവുമുണ്ട് ഇടുക്കിയാണ് റോഷി അഗസ്റ്റിന്റെ സീറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിലേക്ക് റോഷി അഗസ്റ്റിൻ പോകുമ്പോൾ ജോസ് കെ മാണി പക്ഷം പോകുമ്പോൾ സ്വാഭാവികമായി റോഷി അഗസ്റ്റിന് ആ സീറ്റ് മത്സരിക്കാൻ കിട്ടും പക്ഷേ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തേക്ക് പോകുന്ന റോഷി അഗസ്റ്റിന് അവിടെ വിജയിച്ചു കയറുക എളുപ്പമാകില്ല മറുവശത്ത് യു ഡി എഫ് രാഷ്ട്രീയത്തിനോടൊപ്പം ജോസഫ് കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ റോഷിക്ക് അവിടെ പരാജയമുണ്ടാകും എന്നുറപ്പാണ് അത് ഒരുപക്ഷെ തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന ബോധ്യം റോഷി അഗസ്റ്റിനുണ്ട് ജയരാജൻ്റെ കാര്യവും അത് തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിലാണ് ജയരാജൻ്റെ തട്ടകം കാഞ്ഞിരപ്പള്ളി പക്ഷേ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്നു കാനം രാജേന്ദ്രനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും സി പി ഐയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇനി ജോസ് കെ മാണി പക്ഷം ഇടതുമുന്നണിയോടൊപ്പം വന്നാലും കാഞ്ഞിരപ്പള്ളി സീറ്റ് വിട്ടുകൊടുക്കാനാകില്ല എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു അത് വിട്ടുകൊടുത്തുള്ള ഒരു ഒത്തുതീർപ്പും വേണ്ട എന്നവർ വാദിക്കുന്നു ജോസ് കെ മാണി പക്ഷം വരുന്നത് തന്നെ വേസ്റ്റ് പരിപാടിയാണ് അങ്ങനെ ഇനി വന്നാൽ തന്നെ കാഞ്ഞിരപ്പള്ളി വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ജയരാജൻ്റെ കാര്യവും തുലാസിലാണ് ജയരാജന് ഒരുപക്ഷെ ചങ്ങനാശ്ശേരി സീറ്റ് കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറായേക്കും പക്ഷേ കാഞ്ഞിരപ്പള്ളി വിട്ട് ചങ്ങനാശ്ശേരിയിൽ അംഗത്തിനിറങ്ങിയാൽ കച്ചിയിൽ തൊടില്ല എന്ന് ജയരാജനും നന്നായി അറിയാം അത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിൽ ഒട്ടും നടക്കില്ല എന്നറിയാം അങ്ങനെ വരുമ്പോൾ ജയരാജൻ്റെയും റോഷി അഗസ്റ്റിൻ്റെയും ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് അങ്ങനെ ജോസ് കെ മാണിയോടൊപ്പം നിന്ന് ത്യജിക്കണമോ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ള ചോദ്യം അവരിൽ സ്വാഭാവികമായി അവരോടൊപ്പം നിൽക്കുന്നവരിലും ഉയരുന്നുണ്ട് യു ഡി എഫ് പക്ഷത്താണെങ്കിൽ ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും തങ്ങൾ മത്സരിക്കേണ്ടി വന്നാൽ ജയിക്കും എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫ് പക്ഷത്തെ വിട്ട് ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ തങ്ങൾക്കുണ്ടായേക്കാവുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ഈ രണ്ടുപേരും ഇടതുപക്ഷത്തേക്കുള്ള പോക്കിന് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇടതു പ്രവേശനം അടുത്തു വരുമ്പോൾ ജോസ് കെ മാണിയുടെ വിശ്വസ്തർ തന്നെ ആ നീക്കത്തിന് എതിരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി ഐ അടക്കമുയർത്തുന്ന എതിർപ്പുകൾക്കൊപ്പം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഈ വലിയ എതിർപ്പുകളെയും ജോസ് കെ മാണിക്ക് അതിജീവിക്കേണ്ടി വരും ഒരുപാട് പേർ അത്തരം നിലപാട് ജോസഫ് പുതുശ്ശേരി അടക്കമുള്ള ആളുകൾ അത്തരം നിലപാടുകളുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയെ വിട്ടുപോയി കൂടുതൽ പേർ ആ വഴിയിലേക്ക് എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ജയരാജനും റോഷി അഗസ്റ്റിനും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാഞ്ഞിരപ്പള്ളി സീറ്റും ഇടുക്കി സീറ്റും അത് യു ഡി എഫിൽ അല്ലാതെ മത്സരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ലഭിക്കില്ല എന്ന സൂചന അവർക്കുണ്ട് കാഞ്ഞിരപ്പള്ളി എന്തായാലും കിട്ടില്ല എന്ന് ജയരാജൻ ഉറപ്പാകുന്നു ഇടുക്കിയിൽ യു ഡി എഫ് അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് റോഷി അഗസ്റ്റിനും ബോധ്യമാകുന്നു ജോസ് കെ മാണി ജോസ് കെ മാണിയുടെയും കുടുംബത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇടതുമുന്നണി എന്ന് അത്താണിയെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അത് കൂടെ നിൽക്കുന്നവരുടെ കൂട്ടക്കുരുതിക്ക് കാരണമാകൂ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു.